അല്ല അനുവദിച്ചു കൊടുത്തതാണ് ഈ വെപ്പാട്ടി സ്ത്രീയെയും മറ്റു ഭാര്യമാരെയൊക്കെ. അതിന് ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അതിന് പ്രത്യേകം ഞാൻ ഇനി അങ്ങനെ ചെയ്യൂല എന്നൊന്നും പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അല്ല പറഞ്ഞു കൊടുക്കുകയാണ് നബിക്ക് എന്ന് അല്ല നബീന്റെ നാവിൽ കൂടെ തന്നെ അല്ല പറയുക. രണ്ടാമത് അതിൽ വന്നിട്ടുള്ള വാക്യം ഇതാണ്, നിങ്ങളുടെ ശപഥങ്ങൾക്ക് പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കി തന്നിരിക്കുന്നു, അള്ളാഹു നിങ്ങളുടെ യജമാനനാകുന്നു, അവനത്രേ സർവജ്ഞനും. നബി അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ, ഇനി വേറെ ഒരായത്ത് നോക്കാം, നബി അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ ഒരാളോട് ഒരു വർത്തമാനം രഹസ്യമായി പറഞ്ഞ സന്ദർഭം, എന്നിട്ട് ആ ഭാര്യ അത് മറ്റൊരു ഭാര്യയെ അറിയിക്കുകയും നബിക്ക് അള്ളാഹു അത് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തപ്പോൾ അതിന്റെ ചില ഭാഗം അദ്ദേഹം ആദ്യ ഭാര്യയ്ക്ക് അറിയിച്ചു കൊടുക്കുകയും ചില ഭാഗം വിട്ടുകളയുകയും ചെയ്തു. അങ്ങനെ അവളോട്, ആ ഭാര്യയോട് അദ്ദേഹം അതിനെപ്പറ്റി വിവരം അറിയിച്ചപ്പോൾ അവൾ പറഞ്ഞു, താങ്കൾക്ക് ആരാണ് ഈ വിവരം അറിയിച്ചു തന്നത്? നബി പറഞ്ഞു, സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമായ അള്ളാഹുവാണ് എനിക്ക് വിവരം അറിയിച്ചു തന്നത്. ഇത് ഖുർആനിൽ പറയാം. ഒരു ഭാര്യ വേറൊരു ഭാര്യനെ പറ്റി മൂന്നാമത്തൊരു ഭാര്യനോട് എന്തോ പറഞ്ഞപ്പോ ആ കാര്യം ഒന്നാമത്തെ ഭാര്യനോട് പറയാതെ തന്നെ ഒന്നാമത്തെ ഭാര്യ അറിഞ്ഞപ്പോ അത് അവര് നബിയോട് പറഞ്ഞപ്പോ ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ അള്ള പറഞ്ഞു എന്ന് പറഞ്ഞു എന്നൊക്കെ അള്ള ഖുർആനിൽ നമ്മളോട് പറഞ്ഞു. എന്താ സന്ദർഭം? സന്ദർഭം ഇതും പറയുന്നുണ്ട്. ഇതാണ് സന്ദർഭം. ഇവിടെ ആ സന്ദർഭം തന്നെയാണ് ഈ സംഭവം, നേരത്തെ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ഭാര്യമാർക്കിടയിൽ വഴക്കുണ്ടാവുകയും ഇത് ആയിഷയോട് പറയരുത് എന്നാണ് നബി ആവശ്യപ്പെടുന്നത്. ഇതാ, ദ പ്രോഫറ്റ് ഡിസൈഡഡ് നോട്ട് ടു ഗോ ടു ഹിസ് വൈഫ് ഫ്രം എ മന്ത്, ഹി സ്റ്റേഡ് അവേ ഫ്രം ദം 29 days. എല്ലാ ഭാര്യമാരിൽ നിന്നും ഒരു മാസത്തേക്ക് അദ്ദേഹം പിണങ്ങി അകന്നു നിന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ 29-ാമത്തെ ദിവസം ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് ആയിഷനോട് ഇത് പറയരുത് എന്നാണ് നബി അഫ്സനോട് പറഞ്ഞത്. പക്ഷെ അഫ്സ അപ്പൊ തന്നെ പോയിട്ട് ആയിഷനോട് പറഞ്ഞ്, അങ്ങനെ ആയിഷ ചൂടായി, അങ്ങനെ ഒരു തമ്മിൽ വഴക്കായി. ഈ വഴക്കിന്റെ ഇടയിലാണ് നബി ഒരു മാസം ഭാര്യമാരോട് പിണങ്ങി നിൽക്കുന്നതും. അപ്പോഴാണ് ഉമ്മർ, ഇവരെല്ലാരും കാര്യം തീർക്കണം, എന്നാലും അള്ള എനിക്ക് വേറെ കെട്ടിച്ചേരുമെന്ന് നബീനോട് പറയുന്നു. പറഞ്ഞപ്പോഴേക്കും അള്ള അതേ ആയത്ത് ഇറക്കുന്നു. ഇതൊക്കെ സംഭവം ഉണ്ടായത് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച്, ഇതൊക്കെ പ്രവാചക പത്നിമാരെ നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യുന്ന പക്ഷം നിങ്ങളെക്കാൾ നല്ലവരായ ഭാര്യമാർ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് പകരം നൽകിയേക്കാം. ഇത് ഉമ്മർ പറഞ്ഞതാ, ഉമ്മർ പറഞ്ഞത് കേട്ടിട്ട് അള്ള പറഞ്ഞതാ. മുസ്ലിങ്ങളും സത്യവിശ്വാസികളും ഭയഭക്തിയുള്ളവരും പശ്ചാത്താപമുള്ളവരും ആരാധനാ നിരതരും വ്രതമനുഷ്ഠിക്കുന്നവരും കന്യകളുമായ സ്ത്രീകളും ഒക്കെ. അപ്പോ നിങ്ങളെ മുഴുവൻ കാര്യം തീർത്തിട്ട് അള്ളാഹു വേറെ പെണ്ണ് കെട്ടിച്ചു കൊടുക്കുമെന്ന് ഉമ്മർ പറഞ്ഞപ്പോൾ അള്ളാഹു അത് ഏറ്റുപറഞ്ഞതാണ് ഈ ആയത്ത്. ഇതെല്ലാം ഭാര്യമാർക്കിടയിലെ വഴക്കുണ്ടായ സന്ദർഭവുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള സംഗതിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കുക, മദീനയിലെ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലി മുഹമ്മദ് നബിയുടെ വീട്ടില് അദ്ദേഹത്തിന്റെ പത്നിമാർക്കിടയിലുണ്ടായിരുന്ന സൗന്ദര്യ പിണക്കവും വക്കാണവും ഒക്കെ തീർക്കാൻ ആയത്തിറക്കലായിരുന്നു. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ തയ്യാറാക്കി വെച്ച ലോകാവസാനം വരേക്കുള്ള മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ ഇറക്കിയിട്ടുള്ള ഒരു മഹത്തായ ഗ്രന്ഥമാണിതെങ്കിൽ ഈ വഴക്കിനും വക്കാണത്തിന്റെ ഇടയിൽ ഇറങ്ങിയ ആയത്തുകൾക്ക് ഇന്ന് എന്ത് പ്രസക്തിയാ ഉള്ളത്? ഇത് നബിയുടെ ഭാര്യമാരെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്, എന്തിനാണ് നമ്മളോട് ഇത് പറയുന്നത്? ഇനി നബിയുടെ ഭാര്യമാരോട് പറയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് ഖുർആനിൽ, എന്തിനാ നമ്മളോടത് പറയുന്നത്? അതൊക്കെ അന്ന് സ്വകാര്യമായി പറഞ്ഞ് അവിടെ തീർത്താ പോരായിരുന്നോ? നമ്മൾ എന്തിനാ ഇന്ന് ഇതൊക്കെ ഓതുന്നത്? അന്ന് ജിബ്രീൽ ആയത്ത് കൊണ്ടുവന്നാൽ തന്നെ പല ആയത്തുകളും കൊണ്ടുവന്നത് ഖുർആനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഉൾപ്പെടുത്താതെ ഒഴിവാക്കാമായിരുന്ന ഈ ആയത്തുകളൊക്കെ എന്തിനാണ് ഖുർആനിൽ ഉൾപ്പെടുത്തിയത്? അപ്രസക്തമായ കാര്യങ്ങളുണ്ട് എന്ന് ഞാനത് പറഞ്ഞു. നബിയെ, നിന്റെ ഭാര്യമാരോട് നീ പറയുക, ഐഹിക ജീവിതവും അലങ്കാരവുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വരൂ, നിങ്ങൾക്ക് ഞാൻ ജീവിത വിഭവം നൽകുകയും നല്ല നിലയിൽ നിങ്ങളെ മോചിപ്പിച്ചു തരികയും ചെയ്യാം. അതല്ല നിങ്ങൾക്ക് അള്ളാഹുവിനെയും റസൂലിനെയൊക്കെയാണ് വേണമെന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്നോളിയും എന്ന രീതിയിലൊക്കെ ആ അള്ളാഹ് ആയിത്തിറക്കുന്നു. പിന്നെ ഭാര്യമാരോടാണ് പറയുന്നത്, നിങ്ങളെ ആരെങ്കിലും അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും താഴ്മ കാണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇരട്ടി കൂലിയാണ്, നിങ്ങൾ കുരുത്തക്കേട് കാണിച്ചാൽ ഇരട്ടി കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യമാരെ ഒരുപാട് ഭീഷണിപ്പെടുത്തുന്ന വാക്യങ്ങൾ, നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയണം എന്ന് പറയുന്നു, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കണം എന്ന് പറയുന്നു. അനുസരണക്കേട് കാണിക്കുന്നതിനെതിരായിട്ട് അള്ളാഹു ഒരുപാട് ആയത്തുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരുന്നു. ഇനി അതിനേക്കാളും രസകരമായ മറ്റൊരു സംഭവമാണിത്. ഇസ്ലാം ചരിത്രത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ, ഇന്നും പ്രവാചകൻ
എതിരാളികളാൽ അപഹസിക്കപ്പെടുന്ന പരിഹസിക്കപ്പെടുന്ന ഒരു സംഭവം. എന്താണ്? നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുകയും അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് നീ പറഞ്ഞ സന്ദർഭം, അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നിന്റെ മനസ്സിൽ നീ മറച്ചു വെക്കുകയും ജനങ്ങളെ പേടിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ നീ പേടിക്കേണ്ടത് അള്ളാഹുവിനെയാണ്, ജനങ്ങളെയല്ല. അങ്ങനെ ചെയ്ത് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവളെ നിനക്ക് നാം കല്യാണം കഴിച്ചു തന്നു, ഭാര്യയാക്കി തന്നു. സെയ്ദ് നബിയുടെ ദത്തുപുത്രനായിരുന്നു. ദത്തുപുത്രന്റെ ഭാര്യയെ അള്ളാഹു ദത്തുപുത്രനെ കൊണ്ട് കാര്യം തീർപ്പിച്ചിട്ട് ബാപ്പാക്ക് കല്യാണം കഴിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അതിന്റെ പേരിൽ ദത്തെടുത്തിട്ട് ദത്തുമക്കളെ മക്കളായി കണക്കാക്കാൻ പാടില്ല എന്നൊരു നിയമവും അള്ളാഹു ഖുർആനിൽ ഇറക്കുന്നുണ്ടായി. ദത്തുപുത്രന്റെ ഭാര്യയെ നബിക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുകയും നാട്ടുകാരെ പേടിച്ചിട്ട് അത് മനസ്സിൽ മറച്ചു വെക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു കുറ്റം പറയാണ്, നാട്ടുകാരെ പേടിച്ചിട്ട് ഇജെന്തിനാ മറച്ചു വെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അള്ള ചീത്ത പറഞ്ഞിട്ട് അള്ള കെട്ടിച്ചു കൊടുത്തു എന്നാ പറയുന്നു. ഈ ഭാര്യ സൈനബ എന്ന് പറയുന്ന ഭാര്യ എപ്പോഴും പറഞ്ഞു നടക്കാറുണ്ട്, നിങ്ങളൊക്കെ നിങ്ങളെ വാപ്പാരാണ് നിക്കാഹ് ചെയ്തത്, ഇന്ന അള്ളയാണ് നിക്കാഹ് ചെയ്തെന്ന് എന്ന് ഈ സൈനബ പറഞ്ഞു നടക്കാറുണ്ട് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ അള്ള നേരിട്ട് നിക്കാഹ് ചെയ്തു കൊടുത്തു ദത്തുപുത്രന്റെ ഭാര്യനെ. അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണ് ഈ ആയത്ത്. എന്തായാലും ഇസ്ലാമിന് വലിയ കനത്ത സംഭാവന നൽകിയ ഒരായത്തല്ല. ഈ ആയത്തിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് ഒരുപാട് ആളുകൾ മുർത്തദായി പോയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് ആൾക്കാരെ, അറബികളെ പോലും എനിക്കറിയാം ഈ ആയത്ത് വായിച്ചിട്ട് മുർത്തദായി. ഒരു കാലാകാലം നബി പരിഹസിക്കപ്പെടാനും പ്രവാചകൻ അപഹസിക്കപ്പെടാനും ഇസ്ലാം തന്നെ പരിഹസിക്കപ്പെടാനും ശത്രുക്കളാൽ അപഹാസ്യരാവാനും ഇടയാക്കിയ ഈ ഒരു ആയത്ത് അള്ളാഹു പ്രപഞ്ചുണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കി വെച്ച ആയത്താണെങ്കിൽ അള്ള ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഇങ്ങനത്തെ ഒരു സന്ദർഭം തന്റെ അന്ത്യദൂതന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിരുന്നു അള്ള ശ്രമിക്കേണ്ടത്. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ അവിടേക്ക് ഇറക്കാൻ ഒരു ആയത്ത് എഴുതിയൊക്കെ അല്ല ചെയ്യേണ്ടത്. അള്ളാഹു ലേശം കോമൺ സെൻസ് ഉള്ള ആളാണെങ്കിൽ തന്റെ അന്ത്യപ്രവാചകന് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എപ്പിസോഡുകൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ ആയിരുന്നു സർവജ്ഞനും സർവശക്തനുമായ ദൈവം ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ ഇങ്ങനെയൊക്കെ കുരുമാലുണ്ടാകുമ്പോൾ ഇറക്കാൻ ആയത്ത് എഴുതിയിട്ട് അവിടെ തയ്യാറാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ എന്ത് യുക്തിയുള്ളത്?